പ്രബോധനം ഇന്ന് പല രൂപത്തിൽ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മതപ്രബോധനമുണ്ട്, രാഷ്ട്രീയ പ്രബോധനമുണ്ട്, സാംസ്കാരിക പ്രബോധനമുണ്ട്, മാനവികതയുടെ പ്രബോധനങ്ങൾ, ആഹ്വാനങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രബോധനങ്ങളിലൊക്കെ സ്വാഭാവികമായി മനുഷ്യൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ചിലത് ഓരോ സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും ആത്മസംസ്കരണമാണെങ്കിൽ, അതിലൂടെ സമൂഹത്തിൻ്റെ സ്നേഹവും ഐക്യവും ചേർത്ത് വെക്കലാണെങ്കിൽ, മറ്റു പലപ്പോഴും ഈ പറയുന്ന വിദ്വേഷവും വെറുപ്പുമൊക്കെയായി മാറാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രബോധനം നടത്തുന്ന ആളുകളിലും പല താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, സംഘടനാ താല്പര്യങ്ങൾ, തൻപ്രമാണിത്വം, ഇത്തരം കാര്യങ്ങളുള്ളവരുമുണ്ട്. മറിച്ച് നിസ്വാർത്ഥമായ വിശ്വാസത്തോടെ, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, അവരവരുടെ വിശ്വാസങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായ ഭാഷയിൽ സമൂഹത്തോട് സംസാരിക്കുന്നവരുമുണ്ട്. അതുപോലെയുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും അവർക്ക് സ്വന്തമായി എന്തെങ്കിലും തരത്തിലുള്ള മീഡിയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. അതവരുടെ ലക്ഷ്യവുമല്ല. അങ്ങനെയുള്ള ആളുകൾ ധാരാളം പേർ എല്ലാ മതങ്ങളിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്. എന്നാൽ മറിച്ച് മറ്റു പല ആളുകളുമുണ്ട്, അവർക്ക് വേറെ ചില താല്പര്യങ്ങളുമാണ്. സ്വാഭാവികം, മനുഷ്യ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്ന പുത്തൻതെരുവ് ശരീഅത്തുൽ ഇസ്ലാം ജമാഅത്തിൽ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ സലാം അൽ ഖാസിമി എന്നാണ്. ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് സ്വന്തം താല്പര്യപ്രകാരം മതപഠനം നടത്തിയ ഒരാളാണ്. പാരമ്പര്യമായി അദ്ദേഹത്തിൻ്റെ കുടുംബം, നമ്മൾ സാധാരണ ഈ തുടർച്ചയെന്നോണം ഏതെങ്കിലും തരത്തിൽ നിർബന്ധിതാവസ്ഥയിൽ ഇതിലേക്ക് വന്ന ആളല്ല, സ്വയം തിരഞ്ഞെടുത്തതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു സംഗതി, ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ നേരിട്ടുള്ള അനുഭവ ബോധ്യങ്ങളാണ്. മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിന് സാമ്പത്തികമോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒരു ലക്ഷ്യമേ അല്ല. കാലം ഇത്രയായിട്ടും അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേകമായ ഹിക്കുമത്തുകൾ ഉപയോഗിക്കാനോ ഒരു സാഹചര്യം ഉപയോഗിക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇദ്ദേഹം ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനായ ആളാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു തുക ഈ ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ അത് മറ്റൊരു തരത്തിൽ ജമാഅത്തിൽ നിന്ന് തന്നെ കമ്മിറ്റി നൽകിയപ്പോൾ വളരെ നിർബന്ധ ബുദ്ധിയോടെ ഈ സുഹൃത്ത് നൽകിയ കാശ് അതുപോലെ തിരികെ കൊടുത്ത ആളാണ്. അങ്ങനെയുള്ളവരൊക്കെ അപൂർവമാണ്. എൻ്റെ സുഹൃത്ത് ഒത്തിരി നിർബന്ധിച്ചു, വേണ്ട അത് ഞാൻ അങ്ങനെ തന്നതല്ല എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തന്നത് പടച്ചവൻ്റെ തീരുമാനമാണ്, പക്ഷേ അതിനെനിക്ക് മറ്റൊരു മാർഗം ഉണ്ടാക്കി തന്നതും അതേ പടച്ചവനാണ്, അതുകൊണ്ട് ഇത് തിരികെ വാങ്ങണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ പ്രസംഗത്തിനിടയിൽ ഏതെങ്കിലും വ്യക്തികളെ സ്തുതിക്കലോ പുകഴ്ത്തിപ്പാടലോ പറയലോ ഞാൻ കേട്ടിട്ടേയില്ല. ഏതെങ്കിലും സംഘടനകളെ വിമർശിക്കലോ ഇകഴ്ത്തലോ ഏതെങ്കിലും സംഘടനകളെ വാരി വലിച്ചു പുകഴ്ത്തലോ അതും അദ്ദേഹം ഇത്തരം വേദികളിൽ ചെയ്ത് ഞാൻ കേട്ടിട്ടേയില്ല. പിന്നിതിലെല്ലാം ഉപരി എന്തെങ്കിലും തരത്തിലുള്ള തമാശകളോ ഫലിതങ്ങളോ പരിഹാസങ്ങളോ നമ്മൾ സാധാരണ സംഭാഷണത്തെ കൊഴിപ്പിക്കാൻ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഇമ്പം പകരാൻ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനുമല്ല. തൻ്റെ ദൗത്യം അത് മനോഹരമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രഭാഷണങ്ങൾ ഇപ്പോൾ നോമ്പ് മാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് കേൾക്കാനിടയായി. ഒന്ന് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ പ്രസംഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും റെക്കോർഡിടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാട്സപ്പോ ഫേസ്ബുക്കോ ഫാൻസ് അസോസിയേഷനോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഈ മസ്ജിദിലിരുന്ന് തന്നെ പകർത്തിയതാണ്. അതൊരു പക്ഷേ എനിക്കറിയില്ല ശബ്ദവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ശ്രവിക്കാനാവുമെന്ന്. ഏതായാലും ആ വെള്ളിയാഴ്ചയിലെ പ്രസംഗം മുഴുവൻ ഒരു നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസിയോട് ഏറ്റവും മനോഹരമായ ഭാഷയിൽ കടുത്ത പദപ്രയോഗം കൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതാണ്. അതൊന്ന് കേൾക്കാം. ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമാണ് മുഴുവൻ ജനങ്ങളും എന്ന് ഭയത്തിലാണ്. മുഴുവൻ ജനങ്ങളും
ആരെയൊക്കെയോ ഭയപ്പെടുത്തു, എന്തൊക്കെയോ വിവാഹങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനുള്ള ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപാടുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തർക്കും അതിനുള്ള കാരണങ്ങളുമുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും എന്റെയും നിങ്ങളുടെയും മാനസികമായ അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്തിന്റെ പേരിൽ നൽകപ്പെട്ട അല്ലാഹുവിന്റെ സംരക്ഷണം, അല്ലാഹുവിന്റെ സംരക്ഷണം. ആരെങ്കിലും നമ്മളുടെ നമസ്കാരത്തെ ജീവിതത്തിന്റെ പദ്ധതിയായി
കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നു മുൻപിൻ നോക്കാതെ സംസാരിച്ചത്. ഒന്ന്, അദ്ദേഹം സംസാരിച്ചത് ഈ വസ്തുവ്യാപാരവുമായി ബന്ധപ്പെട്ട ബ്രോക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് ഉടമസ്ഥാവകാശത്തിൽ വരുത്താതെ അഡ്വാൻസ് മാത്രം കൊടുത്ത് അതിലൂടെ ലഭിക്കുന്ന കാശ് ഹറാമാണ് എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം ഉറക്കെ മൈക്കിനകത്തുകൂടി പള്ളിയിൽ വെച്ച് പറഞ്ഞു. അത് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ഏതെങ്കിലും വസ്തു കച്ചവടക്കാരുടെ ഉസ്താദോ അല്ലെങ്കിൽ അതിന് സ്ഥലമോ സമയമോ സന്ദർഭമോ ഒന്നും നോക്കി കൊടുക്കുന്ന ആളുമല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമതൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നത് ഈ ചൂതാട്ടം എന്ന ഗണത്തിൽപ്പെടുന്ന ലോട്ടറി കച്ചവടം, അതിന്ന് മുസ്ലിം സമൂഹത്തിൽ നിർധനരായ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ രോഷാകുലനായി പ്രസംഗിച്ചപ്പോൾ അത് ഒഴിവാക്കേണ്ടത് ഈ സമുദായത്തിൻ്റെയും ഈ ജമാഅത്തുകളുടെയും ഒക്കെ ബാധ്യതയാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ നൽകാൻ, സക്കാത്തിൽ നിന്നോ അല്ലാത്ത വിഹിതങ്ങളിൽ നിന്നോ പണം നൽകി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണെന്ന് ഉറക്കെ പറയാനും അദ്ദേഹം മടിച്ചില്ല. ഇതിനിടയിലെ ഒരു റംസാൻ വെള്ളിയാഴ്ച അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അത് വേറൊന്നുമല്ല, അദ്ദേഹം സഞ്ചരിച്ച് വഴിയിലൂടെയൊക്കെ സൈക്കിളിൽ പോകുമ്പോൾ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട പലരും അദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിനെ അറിയാവുന്നവരും ഇദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാവുന്നവരുമൊക്കെ വന്ന് തൊഴുകൈയോടെ പറയുമത്രേ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് ചില നിസ്കാരക്കാരായ മുസ്ലിങ്ങളാണ്. വായ്പ വാങ്ങിച്ചിട്ട് തരാതിരിക്കുക, പിന്നീട് ചോദിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും പറയുക, അങ്ങനെയുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ പലരും മരിക്കുമ്പോൾ കടബാധ്യത മക്കളും ബന്ധുക്കളും ഏറ്റെടുക്കുന്നു എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ശേഷം പിന്നീട് കടബാധ്യതക്കാരൻ സംസാരിക്കുമ്പോൾ തെളിവുണ്ടോ രേഖയുണ്ടോ എന്ന് തന്നു എന്നൊക്കെ ചോദിച്ച് അയാളെ ക്രോസ് വിസ്താരം നടത്തി ഒഴിവാക്കുന്ന സംഭവവും, ഇത് രണ്ടിനുമെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വെറുതെ നമസ്കാരക്കാരായി കുനിയുകയും നൂരുകയും ചെയ്താൽ പോരാ, കുനിയുകയും നിവരുകയും ചെയ്താൽ പോരാ, ഇടപാടുകൾ സൂക്ഷിക്കണമെന്നും മാനവിക ബന്ധങ്ങൾ ഏറ്റവും പ്രധാനമാണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മതം അപമാനിക്കപ്പെടുന്നത് വലിയ വേദനാകരമാണെന്നും മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ, ഉറച്ച് സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരുടെയും നെഞ്ചകം പൊള്ളുന്നുണ്ടാവും. പക്ഷേ അത് പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്ത് പുറത്താക്കുമെങ്കിൽ അതിലൊന്നും അദ്ദേഹത്തിന് ഭയമില്ല. പ്രബോധനമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പെരുന്നാൾ നമസ്കാരത്തിൽ ഒരു ഖുത്ബ പ്രസംഗം നടത്തി. അതിൽ ഈ സമൂഹത്തിലെ വിശ്വാസവും അതുപോലെ തന്നെ സാമൂഹ്യ ഐക്യവും മാനവികതയും ചേർന്ന് നിൽക്കലിൻ്റെയും ഒക്കെ മനോഹര സന്ദേശം ഏറ്റവും കഠിനമായ പദങ്ങളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭാഷണത്തിന് ഈണവും താളവും സ്വരമിഴിവും മാധുര്യവും ഒന്നും ഉണ്ടാകാറില്ല. അദ്ദേഹത്തിന് അങ്ങനെയുമില്ല. കാരണം ആരെയെങ്കിലും വശീകരിക്കുക എന്നൊന്നും പറയുന്നൊരു ശൈലി അദ്ദേഹത്തിന് സ്വന്തവുമല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സീരിയസായ, വളരെ മേജർ ഓപ്പറേഷന് വിധേയനായ ഒരാളാണെങ്കിൽ പോലും ഈ പ്രബോധനവേളയിൽ അതെല്ലാം മറന്ന്
ഉള്ളിൽ നിന്ന് വരുന്ന അതിൻ്റെ ഏറ്റവും തീവ്രമായ വികാരത്തോടെ വിശ്വാസത്തെയും ആ വിശ്വാസത്തിനുണ്ടാകുന്ന മലീമസപ്പെടുത്തലിനെതിരെയും സംസാരിക്കുന്ന വേറിട്ടൊരു പ്രബോധകൻ. ആ പെരുന്നാൾ കുത്തുബ പ്രസംഗം കൂടി കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പുറപ്പെടുന്നവരാകും. വളരെ കുറഞ്ഞ അമലുകളെ സ്വീകരിക്കുന്നവനായ റബ്ബ്. 30 ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് അയ്യാമുൽ മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങളെന്നാണ്. വിരൽ എണ്ണിത്തീരത്താവുന്ന ദിവസങ്ങൾ മാത്രമാണ് അല്ലാഹു നമുക്ക് ഫർളാക്കിയത്. എന്നാൽ അതിന് ഏറ്റവും സഫലമായ പ്രതിഫലത്തെ നൽകുകയും ചെയ്യും. കുറഞ്ഞതിനെ സ്വീകരിച്ചുകൊണ്ട് വളരെ വലുതായ സഫലമായ പ്രതിഫലത്തെ അല്ലാഹു നൽകുകയും ചെയ്യും. പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാനിന് നൽകുന്ന അവൻ പ്രതിഫലം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത, ഒന്നുകൊണ്ടും നമുക്ക് ഏതെങ്കിലും നിലയിൽ മാറ്റിവെക്കാൻ പറ്റാത്ത നമ്മളുടെ എല്ലാവരുടെയും അറപ്പാകുന്ന അല്ലാഹുവിനെ തന്നെ പ്രതിഫലമായി നൽകുന്ന ഒരു വലിയ ത്യാഗോജ്ജനമായ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തിനാണ് ഈ പരിസമാപ്തിക്ക് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്? പരിശുദ്ധമായ പ്രധാനത്തെ നിർബന്ധമാക്കി കൊണ്ടുള്ള ആയത്തിനെ പൂർത്തീകരിക്കുന്ന പ്രകാരമാണ്. പരിശുദ്ധമായ റമദാനിലെ പ്രധാനത്തിന്റെ പൂർത്തീകരണം, ആ പൂർത്തീകരണം എന്താണോ നമ്മളോട് അള്ളാഹു നിശ്ചയിച്ചത് അത് തന്നെയാണ് ചെറുചെന്നാളിന്റെ സന്ദേശമായി ലോകത്തിനോട് പറയാനുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളുടെ
വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശേഷം ഈദ്ഗാഹിലെ കടന്നു വരുന്ന മുസൽമാന്റെ തൊപ്പിയും അതുപോലെ തന്നെ ഉത്സവ ക്ഷേത്രങ്ങളിലെ കടന്നു പോകുന്ന ഹൈന്ദവന്റേതായ അവന്റെ വേഷവിധാനങ്ങളും ക്രൈസ്തവ സമൂഹത്തിലെ കടന്നു പോകുന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ വിശ്വാസ പ്രകാരങ്ങളും എന്ന് വേണ്ട മുല്ലപ്പൂവിന്റെ വെള്ള നിറവും റോസപ്പൂവിന്റെ മഞ്ഞ നിറവും വിവിധമായ വിഭിന്നമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കും സമൂഹത്തിലേക്കുമാണ് ഞാനെന്നെ ജീവിക്കുന്നത് എന്ന അടിയുറച്ച അല്ലെങ്കിൽ ഒരു വ്യക്തമായ ബോധം ഈ സമുദായത്തിന്റെ അനിവാര്യമാണ്. വളരെ നിർബന്ധമാണ് സാമുദായികമായ നിലയിൽ സമൂഹത്തിന്റെ പേരിൽ മനുഷ്യൻ എന്ന് പറയുന്ന മാനവികതയുടെ ഉൾക്കാമ്പുകൾ ഓർക്കൊണ്ടുകൊണ്ട് മുഴുവൻ മനുഷ്യനോടും സഹാനുഭൂതിയോടും സഹവർത്തിത്വത്തോടും മനുഷ്യ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എന്റെ സഹോദരനാണ് എന്ന നിലയിൽ കൂടി സഹോദര വർഗത്തോടും കൂടി ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയെയും അതിന്റെ ഐക്യത്തെയും അതിന്റെ മനോഹാരതയും സൂക്ഷിക്കപ്പെടാൻ ഏറ്റവും ബാധ്യസ്ഥരായ മുസ്ലിങ്ങളായ മുസ്ലിങ്ങളാകുന്ന ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാകുന്ന ഒരു സമുദായത്തിന്റെ ഈ ദിവസത്തെ ഈ രാജ്യത്തിന് വേണ്ടിയാകണം, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടാകണം, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാകണം, ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാകണം. ആര് കടന്നു വന്നാലും ആര് അധികാര മേഖലകൾ കടിച്ചുമുട്ടിയാലും അധികാരികളല്ല നമുക്ക് പ്രശ്നം, നമ്മളുടെ പ്രശ്നം നമ്മളുടെ രാജ്യമാണ്. ഹമാരാ ഹിന്ദുസ്ഥാൻ, ഞങ്ങളുടെ ഇന്ത്യ, നാം ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യയുടെ ഇന്ത്യയുടെ അഖണ്ഡതയും അതിൻ്റെതായ സംഘടിതമായ ശക്തികളെയും തകർക്കാൻ ഒരു ശക്തിക്ക് നിങ്ങൾ വാദം വെച്ചുകൊടുക്കുകയില്ല, വാദം അനുവദിക്കുകയില്ല. ഞങ്ങളുടെ ജീവൻ അതിനുവേണ്ടി പണയപ്പെട്ടാൽ ശരി, ഈ രാജ്യമാണ് രാജ്യത്തോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളാണ് ഞങ്ങൾ. ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആളുകളെ കൊല്ലുവാൻ, ഞങ്ങളുടെ രക്തം പുഴയെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ശരി, ഞങ്ങൾ ഈ രാജ്യത്തിൽ നിന്നും വിട്ടുപോകുന്ന പ്രശ്നമില്ല. ഈ രാജ്യത്തിൽ ഞങ്ങൾക്കുള്ള ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി എന്നും നിലകൊള്ളുന്ന സമൂഹമാണെന്ന് ഉച്ചനീതിരെ പ്രഖ്യാപിക്കാൻ സാമൂഹ്യമായ ലോകത്തിന്റെ രാജ്യത്തിന്റെ എല്ലാ വിധമായ അവസരങ്ങളെയും കണ്ടിട്ട് അതിൽ നമ്മൾ നിറങ്ങളെ ക്ഷണിക്കാതെ ആവേശത്തോടുകൂടി മുന്നേറുക നമ്മുടെ ദൗത്യം, നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മളുടെ ദീപിക്കുന്ന ഈ രാജ്യത്ത് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിൽ അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ലോകത്തല്ലാഹുസ്ബഹാനഹുവതആല അയച്ചിട്ടുള്ള എല്ലാ ഓരോ പ്രവാചകന്മാരോടും അല്ലാഹു നിർബന്ധമായും വസിയ്യത്ത് ചെയ്തതാണ്. കഴിഞ്ഞ ജുമാ ദിവസം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതിക്കൊണ്ട ഒരു ആയത്താണ് ആമോദിച്ചത്, ബോധി വെച്ചത്. എന്താണ് അല്ലാഹു പറയുന്നത്? ശറഅ ലക്കും മിന ദീനി മാ വസ്സാ ബിഹി നൂഹ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഹിതയെ, ഒരു ആദർശത്തെ, ഒരു തത്വത്തെ, ഒരു ജീവിത പദ്ധതിയെ ആദവിന്റെ മക്കളെ, ഇത് ഖുർആനിന്റെ സംബോധനയാണെങ്കിൽ ഖുർആൻ ഒരു വിഭാഗത്തിന്റെ
ഒരു മതത്തിന്റേതല്ല, ഏതെങ്കിലും രാജ്യത്തിന്റേതല്ല, മറിച്ച് ഖുർആൻ അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഈ സംവിധാനങ്ങളിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അള്ളാഹുവാണ്. ആ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ പ്രവാചകന്മാരോട് വസീയത്ത് ചെയ്യുന്നത്. അങ്ങയോടുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വസീയത്ത് അതാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാഹുവിനെ അറിയുന്നവരാണ്, അംഗീകരിച്ചവരാണ്,
അവരുടെ ചിന്ത ഭിന്നമാക്കിയാൽ, അവരെ പരാജയപ്പെടുത്തിയാൽ, അവരെ ഈ ലോകത്ത് ഉന്മൂലം ചെയ്താൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഒരു ശക്തിയും ഉണ്ടാകില്ല എന്ന് ശത്രു സമൂഹം പറഞ്ഞതിന്റെ പേരിലാണ് ആദ്യം എന്റെ വീട്ടുകാരനിലേക്ക് മാറുവാറുണ്ട്. ആലോചിക്കണം മുസ്ലിം, ആലോചിക്കണം മുസ്ലിം, ചിന്തിക്കണം മുസ്ലിം. രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ പറയുമ്പോ ബ്രിട്ടീഷ് സേനയോട് യുദ്ധം ചെയ്ത് തങ്ങളുടെ മാപ്പിള കഴകത്തിലൂടെയും ബ്രിട്ടീഷിന്റെ അല്ലാതെ
അള്ളാഹുവിന്റെ പാർശ്വാലയങ്ങൾക്കുള്ള പഠിക്കുകയും നിങ്ങളുടെ മഹസഞ്ചർ എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാം ഞാൻ അറിയണം.